നമസ്കാരം. മോർണിംഗ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചത് എബിവിപി പ്രവർത്തകർ. പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു. നിർണായകമായത് സിസിടിവി ദൃശ്യങ്ങൾ. അറസ്റ്റ് നീക്കം തടഞ്ഞു ബിജെപി. സിപിഎം നിർണായക നേതൃയോഗങ്ങൾ ഇന്ന് മുതൽ. കോടിയേരിക്ക് പകരം സെക്രട്ടറി ഉണ്ടാകുമോ എന്ന് തീരുമാനിക്കും. ഗവർണർക്കെതിരായ നിലപാട് ചർച്ചയാകും. മന്ത്രിസഭയിലും മാറ്റങ്ങൾക്ക് സാധ്യത. കോൺഗ്രസ് പ്രവർത്തക സമിതി ഇന്ന്. നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് ചർച്ചയാകും. കൂടുതൽ പേർ പാർട്ടി വിട്ടേക്കുമെന്ന സൂചന. പുതിയ പാർട്ടി രൂപീകരണ നീക്കം സജീവമാക്കി ഗുലാം നബി ആസാദ്. വിഴിഞ്ഞ പ്രക്ഷോഭകരെ അനുനയിപ്പിക്കാൻ സർക്കാർ. മത്സ്യത്തൊഴിലാളികളുമായി മന്ത്രിമാർ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. സമരം 13-ാം ദിവസത്തിൽ. പള്ളികളിൽ ഇന്ന് സർക്കുലർ. ഇവര് ആഭരണങ്ങൾ വാങ്ങിത്തരുന്നില്ല എന്ന് പറഞ്ഞ് ഭർത്താവിനോട് വഴക്കിടാതെ ഇവര് തന്നെ ആഭരണങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റിൽ വിറ്റ് മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപയോളം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ വരുമാനം വേണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നോയിഡയിലെ അനധികൃത പാർപ്പിട സമുച്ചയം പൊളിക്കൽ ഇന്ന്. സൂപ്പർടെക് ഇരട്ട ടവർ തകർക്കുക ഉച്ചയ്ക്ക് 2 മണിക്ക്. നിയന്ത്രിത സ്ഫോടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചത് എബിവിപി പ്രവർത്തകർ. പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു. നിർണായകമായത് സിസിടിവി ദൃശ്യങ്ങൾ. അറസ്റ്റ് നീക്കം തടഞ്ഞു ബിജെപി. സിപിഎം നിർണായക നേതൃയോഗങ്ങൾ ഇന്ന് മുതൽ. കോടിയേരിക്ക് പകരം സെക്രട്ടറി ഉണ്ടാകുമോ എന്ന് തീരുമാനിക്കും. ഗവർണർക്കെതിരായ നിലപാട് ചർച്ചയാകും. മന്ത്രിസഭയിലും മാറ്റങ്ങൾക്ക് സാധ്യത. കോൺഗ്രസ് പ്രവർത്തക സമിതി ഇന്ന്. നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് ചർച്ചയാകും. കൂടുതൽ പേർ പാർട്ടി വിട്ടേക്കുമെന്ന സൂചന. പുതിയ പാർട്ടി രൂപീകരണ നീക്കം സജീവമാക്കി ഗുലാം നബി ആസാദ്. വിഴിഞ്ഞ പ്രക്ഷോഭകരെ അനുനയിപ്പിക്കാൻ സർക്കാർ. മത്സ്യത്തൊഴിലാളികളുമായി മന്ത്രിമാർ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. സമരം 13-ാം ദിവസത്തിൽ. പള്ളികളിൽ ഇന്ന് സർക്കുലർ വായിക്കും. നോയിഡയിലെ അനധികൃത പാർപ്പിട സമുച്ചയം പൊളിക്കൽ ഇന്ന്. സൂപ്പർടെക് ഇരട്ട ടവർ തകർക്കുക ഉച്ചയ്ക്ക് 2 മണിക്ക്. നിയന്ത്രിത സ്ഫോടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി.